നമസ്കാരം. ബ്രണ്ണൻ കോളേജ് അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് ജാഗ്രത കുറവുണ്ടായോ എന്ന് കെപിസിസി തീരുമാനിക്കട്ടെ എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രി സുധാകരൻ വാക്പോര ആരോഗ്യകരമല്ല എന്നും ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ. ഈ ചർച്ചകളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് ശരിയല്ല എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ ഇതിനിടയിൽ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. അതായത് ബ്രണ്ണൻ കോളേജ് അനുഭവങ്ങൾ പങ്കുവച്ചതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് ജാഗ്രത കുറവുണ്ടായോ? ഉണ്ടായെങ്കിൽ അത് കെ പി സി സി അന്വേഷിക്കണം. ഇങ്ങനെയാണ് അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു പരാമർശം. എന്നാൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയല്ല. അതായത് ഇന്നലെ കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് പിണറായിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയത്. ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിയ അദ്ദേഹത്തിന് ഇന്ന് എന്തുകൊണ്ടാണ് ഈ മനംമാറ്റം വന്നത് എന്നാണ് സമൂഹമാധ്യമങ്ങളിലെ സൈബർ കേന്ദ്രങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഞാനും പഠിച്ചത് കണ്ണൂരിലെ സർ സയ്യിദ് കോളേജിലാണെന്നും എനിക്കും കുറെ കഥകൾ പറയാനുണ്ടെന്നും ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത്. ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കോളേജ് കാലത്തെ വീരകഥകൾ പറയുകയാണ്. നഗരം കത്തുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെയാണ് ഇതെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞു വെച്ചത്. മരമുറി പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആരോഗ്യ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഭരണാധികാരി പറയേണ്ടത്. അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ എതിരാകും, സർക്കാരിൻ്റെ കൃത്യമായി ഓഡിറ്റ് ചെയ്യും, പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുക്കും, ഭരണകൂടത്തെ വിമർശിക്കേണ്ട ഘട്ടത്തിൽ വിമർശിക്കും, വർത്തമാനം പറയുകയല്ലാതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇന്നലെ വിമർശനവുമായി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയത്. ഇതേ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ സുധാകരനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയുമാണ് കേരള രാഷ്ട്രീയം കണ്ടതും സജീവമായി ചർച്ച ചെയ്തതും. എന്നാൽ 24 മണിക്കൂറുകൾക്ക് ശേഷം സുധാകരൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, സുധാകരൻ്റെ പ്രസ്താവനയിൽ തെറ്റുണ്ടെങ്കിൽ അത് കെ പി സി സി അന്വേഷിക്കണം, നടപടിയെടുക്കണം എന്ന ഒരു നിലപാടുമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലും മനംമാറ്റം ഉണ്ടായത് എന്നാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ കെ സുധാകരന് പദ്ധതിയിട്ടിരുന്നു എന്ന് പിണറായി വിജയനോട് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് കെ ടി ജോസഫാണ് എന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തുവരികയാണ്. പിണറായിയും സുധാകരനും പഠിച്ച കാലത്ത് ബ്രണ്ണൻ കോളേജിലുണ്ടായിരുന്ന സി എം പി നേതാവ് ചൂരായി ചന്ദ്രനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1965 മുതൽ 1972 വരെയാണ് ചൂരായി ചന്ദ്രൻ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്നത്. ചൂരായി ചന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നത്തെ ക്യാമ്പസിന്റെ അന്തരീക്ഷമല്ല അന്നത്തെ കാലത്ത്. അന്ന് നേതാക്കളായി ഉണ്ടായിരുന്നത് വി ബാലൻ, ഭാസ്കരൻ, പിണറായിയിലെ രാമചന്ദ്രൻ എന്നിവരടങ്ങിയ ഒരു ടീമായിരുന്നു. കെ എസ് യുവിൻ്റെ മുന്നിൽ ഇവരായിരുന്നു ടീം. അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഒരു അനാർക്കിസ്റ്റ് കമ്പനി ഉണ്ടായിരുന്നു. ഇവരായിരുന്നു ക്യാമ്പസിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നത്. അവർക്ക് അന്ന് കള്ളച്ചാറായം കിട്ടും, അത് രാവിലെ മുതൽ കഴിക്കും, പിന്നെ കുറച്ച് റൊമാൻസ്. ഇതായിരുന്നു രീതി. കോൺഗ്രസ് നേതാവ് കെ ടി ജോസഫാണ് കെ സുധാകരന് മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് പിണറായി വിജയനെ അറിയിച്ചത്. എറണാകുളത്താണ്, അബ്കാരിയാണ്, ഫിനാൻസറാണ്, മരിച്ചയാളാണ് എന്നെല്ലാം പറയുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ജോസഫ് കഥയുണ്ടാക്കി പറയുമെന്ന് തനിക്ക് തോന്നുന്നില്ല. ഇക്കാര്യം ഉണ്ടാക്കി പറഞ്ഞതായിരിക്കില്ല. കെ ടി ജോസഫ് എല്ലാവർക്കും പണം നൽകും, പിണറായി വിജയനും സുധാകരനും കൊടുക്കും. മമ്പ്രം ദിവാകരനുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് അടുത്ത ബന്ധം. അവർ തമ്മിൽ വല്ലാത്തൊരു ബന്ധമായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനും തമ്മിലുള്ള പോര് അവസാനിപ്പിക്കണമെന്നും ചൂരായി ചന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട്.